ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കി പാലക്കാട് നഗരസഭയ്ക്ക് കീഴിലെ അറവുശാല മാലിന്യം സംസ്കരിക്കാൻ പദ്ധതികളില്ലാത്തതിനാൽ അറവുശാലയിൽ നിന്നുള്ള മാലിന്യം ഒഴുകിയെത്തുന്നത് പ്രദേശത്തെ വീടുകളിലേക്കും ഇറിഗേഷൻ കനാലിലേക്കുമാണ്. കളക്ടർക്കും മന്ത്രിമാർക്കും പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. പാലക്കാട് നഗരസഭയ്ക്ക് കീഴിൽ പുതുപ്പള്ളി തെരുവിൽ പ്രവർത്തിക്കുന്ന അറവുശാല ദിവസവും ഇവിടെ അറവ് നടത്തി കൊണ്ടുപോകുന്നത് ആയിരക്കണക്കിന് മാടുകളെ. പക്ഷേ അറവുശാലയിൽ ഉണ്ടാക്കുന്ന ദുരിതം പേറുന്നത് പ്രദേശത്തെ പതിനായിരക്കണക്കിന് മനുഷ്യരാണ്. വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന അറവുശാല പുതുക്കി പണിയാനോ നവീകരിക്കാനോ നഗരസഭാ അധികൃതർ തയ്യാറായിട്ടില്ല. അറവുശാലയിലെ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ കൃത്യമായ ഒരു പദ്ധതി ഇല്ലാത്തതിനാൽ ഇതാ ഇങ്ങനെ അറവുശാലയ്ക്ക് പിറകിൽ തളം കെട്ടിക്കിടക്കുകയാണ് ചോരയും മറ്റ് അറവു മാലിന്യങ്ങളും. പാലക്കാട് നഗരസഭയ്ക്ക് കീഴിലുള്ള അറവുശാലയിൽ നിന്ന് വരുന്ന മാലിന്യമാണിത്. ചോരയും അറവു മാലിന്യവും ഉൾപ്പെടെ കലർന്നു വരുന്ന ഈ മാലിന്യം നേരെ പോയി വീഴുന്നത് ഇറിഗേഷന്റെ ഈ കാണുന്ന തൊട്ടപ്പുറത്തുള്ള കനാലിലേക്കാണ്. കിലോമീറ്ററുകളോളമുള്ള കനാലിലെ വെള്ളം കാർഷിക ആവശ്യങ്ങൾക്കും പ്രദേശവാസികളുടെ മറ്റ് ദൈനംദിന പ്രവൃത്തികൾക്കുമാണ് ഉപയോഗിക്കുന്നത്. അറവു മാലിന്യം കലർന്നൊഴുകുന്ന ഈ കനാൽ ഇപ്പോൾ പരിസരവാസികൾക്ക് രോഗം ഉൽപ്പാദിച്ചു നൽകുന്ന കനാലായിരിക്കുകയാണ്. അറവുശാലയിൽ നിന്ന് വരുന്ന മാലിന്യങ്ങൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ ഏറ്റവും വലിയ ഈ അറവുശാലയോട് ചേർന്ന് താമസിക്കുന്ന വീടുകളിലുള്ള ആളുകൾ തന്നെയാണ്. ഇവരുടെ കൈകാലുകളിലെല്ലാം കാണുന്നത് ഈ മാലിന്യം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇപ്പൊ ഇതായി മേലൊക്കെ ചൊറിച്ചലും കാലൊക്കെ അങ്ങനെ ശരീരമൊക്കെ ചൊറിച്ചലാണ്. ഇപ്പൊ തന്നെ ഞാനിപ്പോ ഫിലോമിന ഡോക്ടറിൽ പോയിട്ട് കുറെ പൈസ ചെലവായത്. പിന്നെ മക്കളൊക്കെ വരുമ്പോ കുട്ടി മക്കളായിട്ട് അവര് വരാനെ കഷ്ടപ്പെടും. മൂട്ടിയിട്ട് മോളൊക്കെ അവിടെ വന്ന് എങ്ങനെ ഇരിക്കുക പറഞ്ഞിട്ട് ചെറിയ പൈതൃ മക്കളുള്ളതല്ലേ, അത് അവിടെ കെട്ടി നിർത്തിക്കണം. അങ്ങനെ ഒഴുകി ടീ ഭാഗത്തൊക്കെ വരും. ഇപ്പോൾ മഴ പെയ്ത് അങ്ങനെ അങ്ങോട്ടാണ് വരുന്നത്. ഷുഗറുണ്ട്, പ്രഷറുണ്ട്, രണ്ട് കാലും മുട്ട് വേദന, മുട്ടിൻ്റെ താഴെയും ഒരേ വേദനയാണ്. ചൊറിച്ചൽ ഇതൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഈ മാലിന്യത്തിൻ്റെ ചൂരും ഇരുന്നു. വിഷയത്തിൽ വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ സർക്കാരിനും കളക്ടർക്കും പരാതി നൽകിയിരുന്നു. ഫലമുണ്ടാവാതെ വന്നതോടെ പ്രതിഷേധവും നടത്തി. പക്ഷേ ആരും തങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് വാർഡ് മെമ്പർ പറയുന്നത്. എത്രയും വേഗം ഈ സാങ്കേതിക തടസ്സങ്ങളൊക്കെ നീക്കി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ മുൻകൈ എടുത്തുകൊണ്ട് തന്നെ ഈ അറവുശാലയുടെ നിർമ്മാണങ്ങൾക്ക് വേണ്ട നടപടി ആരംഭിക്കണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. 2018 LDF സർക്കാർ കിഫ്ബി ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 11,29,00,000 രൂപയാണ് ഇതിൻ്റെ നവീകരണത്തിന് വേണ്ടി അനുവദിച്ചത്. അതേ സർക്കാർ തന്നെ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞാണ് NOC കൊടുക്കാതെ ഇപ്പോൾ ഈ അറവുശാല നവീകരണം തടസ്സപ്പെട്ട് നിൽക്കുന്നത്. പ്രദേശത്ത് ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ വർദ്ധിക്കാൻ അറവുശാല കാരണമായതായി പഠന റിപ്പോർട്ടുകൾ ഉണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇതുകൊണ്ടിപ്പോൾ നിങ്ങൾ ചോദിച്ചതുപോലെ ഏറ്റവും അധികം പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നത് ഈ പ്രദേശത്തെ ആളുകളാണ്. ഇന്നലെ ഒരു ചെറുപ്പക്കാരൻ ക്യാൻസർ ബാധിച്ചിതാ കുറച്ചപ്പുറത്തായിട്ട് 30 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ ഇന്നലെ മരണപ്പെട്ടിട്ടുണ്ട്. ഒരു വർഷത്തെ നിങ്ങൾ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഈ പരിസരത്ത് മാത്രം 10-ലധികം ആളുകൾ ക്യാൻസർ ബാധിച്ച് മരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതിൻ്റെ ഒരു കൃത്യമായ ഒരു പഠനം നേരത്തെ നടത്തിയിരുന്നതാണ്. ഏറ്റവും കൂടുതൽ സാംക്രമിക രോഗങ്ങളും അതുമാത്രമല്ല ഗുരുതരമായ രോഗങ്ങൾക്ക് കീഴ്പ്പെടുന്നത് ഈ ജനവിഭാഗമാണ് ഈ പ്രദേശത്തുള്ളത്. അപ്പോൾ അതുകൊണ്ട് എത്രയും അടിയന്തരപരമായി തന്നെ ഗവൺമെൻറ് ഇതിനൊരു നടപടിയെടുത്ത് ഇതിൻ്റെ ജനങ്ങൾക്ക് ആശ്വാസകരമായ ഒരു അവസ്ഥ ഉണ്ടാക്കണമെന്നാണ് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിനീതമായി പറയാനുള്ളത്. ഒരു ആധുനിക അറവുശാല നിർമ്മിച്ചാൽ പ്രദേശവാസികൾ നേരിടുന്ന ഈ ദുരവസ്ഥയ്ക്ക് വലിയൊരു ആശ്വാസമാകും. റവന്യൂ വകുപ്പിലും പാലക്കാട് നഗരസഭയിലും ചുവന്ന നടയിൽ കുടുങ്ങിക്കിടക്കുന്ന അറവുശാലയുടെ ഫയലുകൾ ഇനിയെങ്കിലും ഉദ്യോഗസ്ഥർ തുറന്നേ മതിയാവും. ഇല്ലെങ്കിൽ പാലക്കാട് പുതുപ്പള്ളി തെരുവ്, ചടനാങ്കുറിശ്ശി എന്നീ പ്രദേശങ്ങളിൽ ഉണ്ടാവുക വലിയൊരു അപകടമായിരിക്കും. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അറക്കൻ, ഇൻ റിപ്പോർട്ടർ പാലക്കാട്.